പുതിയ വാർത്ത. സബ്ജില്ലാ മത്സര നടത്തിപ്പിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ്. ഒരു വിഭാഗത്തിൽ ഉള്ളവർക്കെല്ലാം ഒരേ സമയത്താണ് മത്സരം ആരംഭിക്കുന്നത്. ആ വിഭാഗത്തിൽ സ്കൂളിൽ നിന്നും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കുവാൻ കഴിയുകയുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ മത്സരത്തിനിടയിൽ സൈറ്റിൽ നിന്നും പുറത്തു പോവേണ്ടി വന്നാലും വീണ്ടും ലോഗിൻ ചെയ്ത് മത്സരത്തിൽ പങ്കെടുക്കുവാൻ കഴിയുമെങ്കിലും മത്സരത്തിൻ്റെ ബാക്കിയുള്ള സമയം മാത്രമേ ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. 25 ചോദ്യങ്ങളാണ് ഉണ്ടാകുക. ഒരു ചോദ്യത്തിന് 1 മിനിറ്റാണ് സമയം. ആകെ 25 മിനിറ്റ് മത്സര സമയം. നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന രീതിയിലായിരിക്കും മത്സരം. ആകെയുള്ള 25 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. അവസാന 5 ചോദ്യങ്ങൾ ടൈം വന്നാൽ ഉപയോഗിക്കുവാനുള്ളതാണ്. ആകെ ലഭിക്കുന്ന സ്കോർ ടൈ വന്നാൽ ഉത്തരം നൽകാൻ എടുത്ത സമയം കൂടി പരിഗണിക്കും. അതിലും ടൈ വന്നാൽ അവസാന 5 ചോദ്യങ്ങളുടെ സ്കോറും വീണ്ടും ആവശ്യം വന്നാൽ അതിന് എടുത്ത സമയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിജയിയെ നിർണയിക്കുന്നത്. ദേശാഭിമാനി അക്ഷരമുറ്റം അക്കാദമിക് കമ്മിറ്റി ആയിരിക്കും ഉത്തരങ്ങൾ പരിശോധിച്ച് വിജയിയെ നിശ്ചയിക്കുക. തടസ്സമില്ലാതെ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാണെന്ന് മത്സരാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നെറ്റ് തകരാർ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനോ ഉത്തരം നൽകുന്നതിനോ തടസ്സമോ താമസമോ നേരിട്ടാൽ ദേശാഭിമാനി അക്ഷരമുറ്റം ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഓരോ വിഭാഗത്തിനുമുള്ള മത്സര സമയം താഴെ ചേർക്കുന്നു. ഹയർ സെക്കൻഡറി 1 PM, ഹൈസ്കൂൾ 2 PM, UP വിഭാഗം 3 PM, LP വിഭാഗം 4 PM. സബ്ജില്ലയിൽ നിന്നും ഓരോ വിഭാഗത്തിലും 1 സ്ഥാനം നേടുന്ന മത്സരാർത്ഥിക്കാണ് ജില്ലാതലത്തിൽ മത്സരിക്കുവാൻ കഴിയുക. ഇക്കാര്യങ്ങളെല്ലാം ദേശാഭിമാനി പുറത്തുവിട്ട വിവരങ്ങളാണ്. വിജയാശംസകൾ നേരുന്നു.